പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ ഏറ്റവും നല്ല ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഓശാന എന്ന പദത്തിൻ്റെ അർത്ഥം, ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്നൊക്കെയാണ്. ഈ പദത്തിൻ്റെ ഏറ്റവും മൂല ഭാഷയിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നെ സഹായിക്കണമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. അരമായ, ഗ്രീക്ക്, ഹീബ്രു, ലത്തീൻ ഭാഷകളിലൊക്കെ ഓശാന എന്ന പദം തന്നെയാണ്. അതിൻ്റെ ഉച്ചാരണത്തിലും അതിൻ്റെ പദവിന്യാസത്തിലും മാത്രമാണ് വ്യത്യാസമുള്ളത്. അർത്ഥത്തിൽ ഒരിക്കലും ഒരു കുറവുമില്ല. പ്രത്യേകമായി ബൈബിളിൽ പഴയ നിയമത്തിൽ സങ്കീർത്തനം 118:25 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് വിജയം നൽകണമേ. തീർച്ചയായും നാം ഇന്ന് ഓശാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഓശാന എന്ന പദവും ഇതിലെ പ്രതീകങ്ങളും നമ്മെ ഒത്തിരിയേറെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇതിലെ ഒന്നാമത്തെ പ്രതീകമെന്ന് പറയുന്നത് കഴുതയുടേതാണ്. ഒരു കഴുത വിനയത്തിൻ്റെ മാതൃകയാണ്. ഒരുപക്ഷേ ഈശോ ആദ്യമായിട്ടായിരിക്കും ഒരു വാഹനത്തിലൂടെ സഞ്ചരിക്കുന്നത്. 30 വർഷം തയ്യാറെടുത്ത ഈശോ രഹസ്യ ജീവിതം നയിച്ചുകൊണ്ട് തൻ്റെ ദൗത്യത്തിനായി തന്നെ തന്നെ സ്വയം ഒരുക്കിയ ഈശോ 3 വർഷത്തെ പരസ്യ ജീവിതത്തിലൂടെ തൻ്റെ അനുയായികളെ പ്രബോധനം നൽകിയും പ്രേരണകൾ നൽകിയും തൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയ ഈശോ 3 മണിക്കൂർ കൊണ്ട് ലോകത്തെ മുഴുവൻ രക്ഷിച്ച ഈശോ. അന്ന് ലഭ്യമായിരുന്ന കുതിരയെയോ ഒട്ടകത്തെയോ സ്വീകരിക്കാതെ ഒരു കഴുതപ്പുറത്തേറിയാണ് ജെറൂസലേമിലേക്ക് പ്രവേശിക്കുക. ഇതൊരു രാജകീയ പ്രവേശനമാണ്. തൻ്റെ രാജ്യം ഐഹികമല്ലെന്ന് ഘോരഘോരം പ്രഘോഷിച്ച ഈശോയുടെ ഏറ്റവും പദ്ധതിയിൽ വിഭാവനം ചെയ്ത ഒരു യാത്രയായിരുന്നത്. ഒരുപക്ഷേ ഈശോ അന്ന് മുഴുവൻ സഞ്ചരിച്ചത് കാൽനടയായിട്ടാണ്. എന്നാൽ ജെറൂസലേം പ്രവേശനം ഒരു കഴുതപ്പുറത്താണ്. ഈ കഴുത എളിമയുടെ പ്രതീകമാണ്. ഒരുപക്ഷേ ഈശോയ്ക്ക് കുതിരയുടെയോ ഒട്ടകത്തിൻ്റെയോ പുറത്തേറി ജെറൂസലേമിലേക്ക് പോകാമായിരുന്നു. എന്നാൽ ജനം വിശ്വസിച്ചിരുന്ന ഒരു രക്ഷകൻ്റെ പ്രതിരൂപമായിട്ടല്ല, മറിച്ച് തങ്ങളുടെ ചിന്തകൾക്കും ഭാവനകൾക്കുമൊക്കെ അതീതമായി എളിയമ്മയുടെ വിനയത്തിൻ്റെ രക്ഷയുടെ ദൗത്യമാണ് ഈശോ നിർവഹിച്ചത്. അതിന് അദ്ദേഹം കണ്ടെത്തിയത് ഏറ്റവും നല്ല മാർഗമാണ്, ഒരു കഴുതയുടെ പുറം. പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ ഈശോയെ വഹിക്കുന്ന, ക്രിസ്തുവിനെ വഹിക്കുന്ന കഴുതകളായിത്തീരണം. ജീവിതത്തിൽ ആരെങ്കിലും നമ്മെ കഴുതയെന്ന് വിളിച്ചാൽ എങ്ങനെയാണ് ഞാനത് സ്വീകരിക്കുന്നത്? ഒരുപക്ഷേ വളരെ വിഷമത്തോടെ, ഒരുപക്ഷേ ദുഃഖത്തോടെയൊക്കെയല്ലേ ഇങ്ങനെയുള്ള വിളികളെ നാം സ്വീകരിക്കാറ്? ഒരു പരാജിതൻ്റെ പ്രതിരൂപമല്ലേ കഴുത? ജീവിതത്തിൽ പരാജയപ്പെടുവാൻ ഞാനും നിങ്ങളും എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട്? ഒരുപക്ഷേ ഈ ആഗ്രഹം വളരെ വിരളമല്ലേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ? യഥാർത്ഥത്തിൽ ഈശോ പരാജയത്തിലൂടെ വിജയം നേടിയ വ്യക്തിയല്ലേ? ഒരു ക്രൂശിത മരണമെന്ന് പറയുന്നത് അന്ന് ഒരു അപരാധിക്ക് ലഭിക്കുന്ന, ഒരു പരാജിതന് ലഭിക്കുന്ന ശിക്ഷയല്ലേ? എന്നാൽ ഈശോയുടെ മരണത്തോടെയല്ലേ ക്രൂശിലെ മരണത്തിന് അർത്ഥമുണ്ടായതും രക്ഷയുണ്ടായതും? രണ്ടാമത്തേത്, അന്ന് ഓശാന ജയവിളികൾ വിളിച്ച ആബാലവൃദ്ധം ജനങ്ങളാണ്. അതിൽ കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, പ്രായമായവരുണ്ട്.
ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. ഇന്ന് സഭയുടെ പ്രവർത്തന രീതി ഈ ജനപങ്കാളിത്തത്തോടെ നടക്കേണ്ടതല്ലേ? ഇന്ന് ആളും അർത്ഥവും സ്വാധീനവും ഉപയോഗിച്ച് നമുക്ക് ലഭിക്കാതെ പോയ അവസരങ്ങളെയും നഷ്ടപ്പെട്ടു പോയ പ്രാതിനിധ്യങ്ങളെയും പറ്റി പരാതി പറയുമ്പോൾ, അതിനുവേണ്ടി സ്വാധീനം ഉപയോഗിക്കുമ്പോൾ, അതിനുവേണ്ടി ജയവിളികൾ മുളക്കുമ്പോൾ ഈ ഓശാന എനിക്കൊരു വെല്ലുവിളിയല്ലേ? ഈശോ ആഗ്രഹിക്കുന്ന വിനയത്തിൻ്റെ മാതൃക പിൻചെല്ലുവാൻ ഒരു യഥാർത്ഥ ക്രിസ്തു സ്നേഹി എന്ന നിലയ്ക്ക്, യഥാർത്ഥ മാർഗവാസി എന്ന നിലയ്ക്ക് ഈശോയോട് ചേർന്ന് സഞ്ചരിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ഏത് ജീവിതാവസ്ഥയിലും ഞാൻ ദൈവീക പദ്ധതിയിൽ എൻ്റെ റോൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ പദ്ധതിയോട് ചേരുമ്പോഴല്ലേ ഞാൻ ഈശോയുടേതുപോലെ മറ്റുള്ളവർക്ക് രക്ഷയുടെ പ്രതീകമായി മാറുന്നത്. ഈശോയെ സംവഹിക്കുന്ന കഴുതകളായി മാറുവാനും പങ്കാളിത്തത്തോടെ തിരുസഭയെ കെട്ടിപ്പടുക്കുവാനും അതിലേറെ വ്യക്തിജീവിതത്തിൽ വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും ആഴമേറിയ ബോധ്യത്തോടെയും ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ ഓശാന തിരുനാൾ ഒരു വെല്ലുവിളിയായി നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.